തൃശൂർക്കാരനായ ജിജോ ഓടുകയാണ്. പ്രണയഭംഗത്തിന്റെ ഇരകളുടെ നേർക്കുണ്ടാകുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് എറണാകുളത്ത് നിന്നും ഓട്ടം തുടങ്ങിയ റിജോ ഒരു പ്രണയഭംഗം വരുത്തിവെച്ച വേദന മറക്കാൻ കൂടിയാണ് ഓടുന്നത്. പ്രതിഷേധിക്കാൻ കാരണങ്ങൾക്ക് പഞ്ഞമില്ലാത്ത നാടാണ് നമ്മുടേത്. കേട്ടാൽ വട്ടാണോ എന്ന് തോന്നുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രതിഷേധം അറിയിക്കാൻ തെരഞ്ഞെടുത്ത മാർഗം ഓട്ടമാണ്. ഒരാളുടെ ശരി മറ്റൊരാൾക്ക് തെറ്റാകാം. ഇത് തൃശൂർ വിയൂർ സ്വദേശി റിജോ. മ്യൂറൽ പെയിന്റിംഗ് മുഖ്യമായും ചെയ്യുന്ന റിജോ ഈ മേഖലയിൽ തന്നെ പഠനം നടത്തുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഒരു പ്രണയഭംഗമാണ് റിജുവിനെ ഇത്തരമൊരു സന്ദേശവുമായി വലിയ ദൂരം ഓടാൻ പ്രേരിപ്പിച്ചത്. സംഭവം, ഞാൻ ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. എന്റെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് 777-ാമത്തെ ദിവസമായി. അപ്പോ ആ 777 ദിവസം ഓടി തീർക്കാണ്. അത് ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോഴത്തെ എല്ലാ കാലഘട്ടത്തിലും നമ്മളിപ്പോൾ കാണുന്നതാണ്, ഈ കാലഘട്ടത്തിലൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ വെട്ടിക്കൊല്ല, കത്തിക്കുത്തുക, ആസിഡ് ഒഴിക്കുക, വെടിവെച്ച് കൊല്ല, കാമുകീനെ പ്രണയം നിരസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും എൻ്റെ പ്രണയനെ ഞാൻ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടും. അപ്പോൾ ആ ഒരു അവയർനെസ് മാതിരി 777 കിലോമീറ്റർ എറണാകുളം ടു കാസർഗോഡ്, കാസർഗോഡ് എറണാകുളം ഓടുകയാണ്. എറണാകുളത്ത് നിന്നുമാണ് ഓട്ടം തുടങ്ങിയത്. കാസർഗോഡ് വരെ ഓടി തിരിച്ച് എറണാകുളത്ത് ഓട്ടം അവസാനിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. വഴിനീളെ തന്നെ കാണുന്ന ഏതെങ്കിലും സുമനസുകൾ, കാര്യങ്ങൾ അന്വേഷിച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് സീറോ ബജറ്റിലാണ് ഈ യാത്ര. രാത്രിയിൽ പെട്രോൾ പമ്പിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും മറ്റുമാണ് വിശ്രമം. പ്രണയഭംഗത്തിന്റെ പേരിൽ ഇരകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കുക എന്ന നല്ല കാര്യം തന്നെയാണ് റിജോ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കരവെള്ളൂർ.